വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂപ്പർ കേരള. അപ്പോൾ ഞങ്ങളുടെ ചാനലിന്റെ പേര് കഴിഞ്ഞ ദിവസം വരെയും മൈ കേരള എന്നായിരുന്നു. എന്നാൽ പേരിന് ചെറിയൊരു മാറ്റം വരുത്തുകയാണ് സൂപ്പർ കേരള. എന്നാൽ സുഹൃത്തുക്കളും മറ്റും അഭിപ്രായം മാനിച്ചാണ് ഇങ്ങനെ ചെറിയൊരു പേര് മാറ്റം എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പേര് മാറ്റിയതിൽ ചാനലിൻ്റെ കാരണം ഇതുപോലുള്ള ഈ പേരിൽ മറ്റ് ചാനലുകൾ കൂടി ഉണ്ട് എന്നുള്ളൊരു ഇത് പരിഗണിച്ചാണ് പേര് മാറ്റുന്നത്. അപ്പോൾ സൂപ്പർ കേരള എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ എഡിറ്റ് ചെയ്ത പുതിയ പേര്. അപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന്. അതായത് മീൻ വളർത്തുന്നതിന് വേണ്ടി സാധാരണ നമ്മൾ കുപ്പികളിലും മറ്റും മീൻ വളർത്താറുണ്ട്. അപ്പോൾ സാധാരണ ഈ ഇതുപോലുള്ള ബോട്ടിലുകളിൽ എങ്ങനെ നമുക്ക് മീൻ വളർത്താമെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ പൂർത്തിരിക്കുന്ന ഭാഗമായതിനാൽ നമുക്ക് ഇതിനുള്ളിൽ മീനെ ഇടുന്നതിനും അതുപോലെ വെള്ളം മാറ്റാനായിട്ടും നല്ല പ്രയാസം അനുഭവപ്പെടാറുണ്ട്. കാരണം ഇതുപോലുള്ള കുപ്പികൾ ചിലവർക്ക് വീട്ടിൽ വയ്ക്കുന്നതൊന്നും ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. അതായത് എന്നുള്ള ഒരു അതായത് ഇതിൻ്റെ ആകൃതി എങ്ങനെ മാറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയും അപ്പോൾ ഇത് വിശദീകരിക്കുവാനായി അസ്ഹദിനെ നമുക്ക് വീഡിയോയിലേക്ക് ക്ഷണിക്കാം. അപ്പോൾ അസ്ഹദിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ആദ്യം ഈ കുപ്പി ഒന്ന് പൊട്ടിക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് ഈ ചരട് കുറച്ച് കുറഞ്ഞു പോയി, അതുകൊണ്ട് കുപ്പി പൊട്ടിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ചരട് ചുറ്റി കെട്ടുക, കട്ടി കൂടിയ ചരടാണ് ഉചിതം. കയർ കെട്ടരുത്, കട്ടി കൂടിയ നൂല് കെട്ടാം, അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് സാധനം പൊരിഞ്ഞ് വാങ്ങിക്കുന്ന ചണം എന്ന് പറയുന്ന ഈ സാധനം ഉപയോഗിക്കാം. ഇങ്ങനെ കെട്ടുക, ഇങ്ങനെ ചുറ്റി ചുറ്റി ഒരു 4-5 ചുറ്റി കെട്ടുക. കുപ്പി നല്ല ചൂടുണ്ട്, കാരണം ഒരു പ്രാവശ്യം കത്തിച്ച് നോക്കിയാണ്, പക്ഷേ കാറ്റ് കാരണം അടഞ്ഞു പോയി. പിന്നെ എന്ത് കെട്ടിയിട്ട് ബാക്കി വരുന്ന ആ സൈഡ് ഭാഗങ്ങളിലേക്കുള്ള ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അത് തീ സൈഡിലേക്ക് പിടിക്കും. ഇത് കത്തിക്കുമ്പോൾ നമുക്ക് ആൾക്കഹോൾ കുപ്പിക്കകത്ത് ഉണ്ടാകാതെ ശ്രമിക്കണം. ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. കുപ്പി ഗ്ലാസും കൂടെ കണ്ട് പാടാണ്. ആൾക്കഹോൾ ഉണ്ടാകാതെ ശ്രമിക്കുക. നല്ല ഇറുക്കത്തിലായിരിക്കണം, ഇറുക്കത്തിലായിരിക്കണം ഇത് കെട്ടി വയ്ക്കാനുള്ളത്. കൈ നല്ല ചൂടിൽ പൊള്ളുന്നുണ്ട്. അപ്പം ഇപ്പോൾ എല്ലാവരുടെയും ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു പണിയാണിത്. കാരണം വെച്ചാൽ കൊച്ചുകുട്ടികളെയൊന്നും ഇത് അടുത്ത് അതായത് കൊച്ചുകുട്ടികളൊന്നും ഇത് ചെയ്യാൻ ശ്രമിക്കരുത്. അഥവാ ചെയ്യുന്നെങ്കിൽ തന്നെ മുതിർന്നവരുടെ സഹായം നമ്മൾ തേടേണ്ടതാണ്. കൂടാതെ ഇത് വർക്ക് ചെയ്യുമ്പോൾ അടുത്ത് കൊച്ചുകുട്ടികളോ മറ്റോ നിൽക്കാതെ നമ്മൾ സൂക്ഷിക്കണം. കാരണം ഇത് എപ്പോഴാണ് ഏത് ഭാഗത്തേക്കാണ് എവിടേക്കാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനിഷ്ടം അനുസരിച്ചായിരിക്കും അത് പൊട്ടുന്നത്. ചിലപ്പോൾ പൊട്ടാതിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് വീണ്ടും കിടക്കാം. അപ്പോൾ നോക്കാം, ഞാനിത് മണ്ണെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ബോട്ടിലിൽ മണ്ണെണ്ണ ഒഴിക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ മണ്ണെണ്ണ കൂടുതലായി ചിലവാകും, ചിലപ്പോൾ പൊട്ടാൻ സാധ്യത കുറവാണ്. നിങ്ങൾ മണ്ണെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും സേഫ്റ്റി. പെട്രോൾ ഡീസൽ പോലുള്ള ഇന്ധനങ്ങൾ നിങ്ങൾ ഇതിന് ഉപയോഗിക്കരുത്. ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ളത് മണ്ണെണ്ണയാണ്. അപ്പോൾ നിങ്ങൾ മണ്ണെണ്ണ തന്നെ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. മണ്ണ് ഉപയോഗിച്ചു ഒഴിച്ചു കഴിഞ്ഞു, പെട്രോൾ ഉപയോഗിക്കരുത്. അപ്പോൾ നമുക്ക് കാറ്റ് പ്രശ്നമാണ് എന്നാലും കുഴപ്പമില്ല, വീഡിയോ പരമാവധി ചെയ്യാൻ നോക്കും. അപ്പോൾ നമുക്ക് ഇനി കാറ്റ് കാരണം തീപ്പെട്ടി അണഞ്ഞു പോവുകയാണ്. കാറ്റ് പ്രശ്നമുണ്ട് എന്നാലും എന്തായാലും കാറ്റ് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കത്തിക്കാൻ പോവുകയാണ്. അടുത്ത് ഒരു കപ്പിൽ ഞാൻ അല്പം ദൂരേക്ക് മാറി നിൽക്കുകയാണ്. കാരണം ഇത് പൊട്ടിത്തെറിക്കുന്ന ഏത് ഭാഗത്താണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അല്പം ദൂരേക്ക് മാറി നിൽക്കുകയാണ്. അടുത്ത് കുറച്ച് വെള്ളം വെച്ചിരിക്കുക. പിന്നെ നമ്മൾ കത്തിക്കുമ്പോൾ ഇതിലേക്ക് നോക്കരുത്, കുറച്ച് ദൂരോട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്. സ്പീഡിന് ഇങ്ങനെ കറക്കണം ഇതുപോലെ. വെള്ളം എപ്പോഴും അടുത്ത് വെച്ചേക്കണം, സേഫ്റ്റിയാണ്. എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്ന പറ്റും, അപ്പോൾ അതിലേക്ക് വെള്ളം കോരി വീത്തുന്ന നന്നായിരിക്കും. വെള്ളം പെട്ടെന്ന് കൊണ്ട് സ്പീഡിന് അങ്ങ് വീത്തരുത്. ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് നമ്മൾ മൂത്ത് തെറിക്കാൻ സാധ്യതയുണ്ട്. പതുക്കെ വീത്തുക, അല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഈ കുപ്പി കൊണ്ട് പതുക്കെ അങ്ങ് മുക്കി കൊടുക്കുക. അല്ലാതെ കുപ്പിയെ ഇട്ട് കൊടുക്കരുത്. ചിലപ്പോൾ പൊട്ടാമായിരിക്കാം, ചിലപ്പോൾ പൊട്ടിലായിരിക്കാം.
ഒരിക്കലും കുപ്പി നിങ്ങൾ തറയിൽ ഇടാൻ പാടില്ല ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാരണം പറയാൻ പറ്റില്ല ഇതുപോലെ കറക്കിക്കൊണ്ടിരിക്കണം തീ അണയുമ്പോൾ തറയിൽ നിങ്ങൾ വെക്കുക വളരെ കൈ ദൂരത്തിൽ പിടിച്ച് വേണം ഇങ്ങനെ ചെയ്യാൻ കാരണം ഇത് പൊട്ടിത്തെറിക്കുവാൻ സാധ്യതയുണ്ട് കാരണം ഇത് കുപ്പിയാണ് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം കാരണം ഇതിനകത്ത് മദ്യക്കുപ്പിയാണ് അപ്പോൾ ഇനി ആൽക്കഹോളിൻ്റെ അംശം നല്ല രീതിയിൽ ഇതിൽ കാണും അപ്പോൾ ഈ തീയും ഇതും കൂടി ചേർന്നാൽ പൊട്ടിത്തെറിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമേ ഇങ്ങനെ ചെയ്യാവൂ ഞാൻ മീനിനെ കൂടുതൽ വളർത്തുന്നത് ഇതുപോലുള്ള ബോട്ടുകളിലാണ് ഞാൻ കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പേടി കുറച്ച് കുറവാണ് അപ്പോൾ ഈ മീൻ വളർത്താൻ സ്ഥല കുറവുള്ളവർക്ക് വളരെ നല്ലൊരു ആശയമാണ് ഇത്തരത്തിലുള്ള മീൻ വളർത്തൽ കാരണം കറുത്ത് കരുവളിച്ച് ഒരുമാതിരി ഇരിക്കും അപ്പോൾ നമ്മൾ ഇത് ഉരച്ച് കഴുകുക ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ചിലപ്പോഴേ ഞാൻ ഉരച്ച് കഴുകുകയുള്ളൂ ടൈം കുറേ വേസ്റ്റ് ആവും അപ്പോൾ ദേ അണഞ്ഞിതുപോലെ ആയിട്ടുണ്ട് കണ്ടോ ഉരച്ച് ഞാൻ കഴുകുന്നില്ല കാരണം ഞാൻ വീഡിയോയിൽ സാമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത് കുപ്പിയിൽ ചൂട് മാറുന്നുണ്ടെങ്കിൽ നമ്മളിത് അണയ്ക്കണം ഇതിങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചതിന് ശേഷം അല്പം അങ്ങോട്ട് മാറ്റിയിരിക്കും ഞാൻ ഇവിടെ നിൽക്കണം എൻ്റെ നേർക്കാണ് പൊട്ടിത്തെറിക്കാൻ പൊട്ടിയിട്ടുണ്ട് അതായത് ഒഴിച്ചുടനെ തന്നെ പൊട്ടി സാധാരണ ഇങ്ങനെ പൊട്ടാറില്ല വളരെ പണിപ്പെട്ട് 10-12 മിനിറ്റ് കൂടുതൽ എടുത്താണ് കേട്ടോ എന്തായാലും നല്ല രീതിയിൽ തന്നെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ കുപ്പി കാണാൻ കഴിയും കാരണം ഒരു ഭംഗിയും ഇല്ല അത്രയും ഇതേപോലെ കരുവളിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ ചകരി ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡ് മുഴുവൻ തേച്ച് കഴിയും അപ്പോൾ ഇങ്ങനെ തേച്ച് കഴിയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ മുത്ത് പോലെ കുപ്പിച്ചില് പൊടിഞ്ഞിരിക്കും അത് കൈ കൊള്ളാതെ സൂക്ഷിക്കണം കാരണം നമ്മൾ ഇത് ഉരച്ച് കഴുകുന്നതിന് മുമ്പ് ചെയ്യാനുള്ളത് ഈ നമ്മൾ ഈ ജനലിലേക്ക് തുരുമ്പ് കളയാനായി പേപ്പർ ഉപയോഗിക്കുമല്ലോ 3 ഇഞ്ച് പേപ്പർ ആ പേപ്പർ വാങ്ങിക്കുക പേപ്പർ ഉപയോഗിക്കുക പരമാവധി ഇവിടെ നല്ലതൊക്കെ ഉരച്ച് കളയുക ആ പേപ്പർ അല്ലെങ്കിൽ തന്നെ കുഴപ്പമില്ല എന്തെങ്കിലും ഇരുമ്പ് തകരമോ ഷീറ്റോ ഉള്ള ചെറിയ സാധനം വെച്ച് ഇതുപോലെ മണ്ടയുള്ള സാധനങ്ങൾ ഉരച്ച് കളഞ്ഞ് കഴുകി കളയുന്നതായിരിക്കും ഏറ്റവും ഉചിതം പിന്നെ ഇത് കഴുകി നമ്മൾ മീനിട്ടതിന് ശേഷം മീനിടാൻ എങ്ങനെയെന്ന് വെച്ചാൽ 3-4 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം കുറച്ച് സോപ്പ് പൊടി ഇട്ട് കഴുകുക പിന്നെ ഉപ്പിട്ട് അവസാനം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഇതിൽ നിറച്ച് ഒരു അരമണിക്കൂറും വെച്ചിരിക്കുക വെച്ചതിന് ശേഷം മാത്രമേ ഇതിനകത്ത് മീനിടാവൂ പിന്നെ ഇപ്പോൾ കളർ കല്ലൊന്നും ഇല്ല അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പിന്നെ ഈ ഇത്ര പൊക്കത്തിനെയും കളർ കല്ലിട്ടിട്ട് അതിന് മുകളിൽ ഒരു ചെടിയും കൂടെ വെച്ചാൽ കാണാൻ ഏറ്റവും സൂപ്പർ ആയിരിക്കും ഫിഷ് ടാങ്ങിനെക്കാട്ടും സൂപ്പർ ഉള്ള ബോട്ടിലായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ ഗുഡ് ബൈ അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ബൈ ഗുഡ് ബൈ നിങ്ങളിപ്പോൾ കണ്ടത് സൂപ്പർ കേരള യൂട്യൂബ് ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്